നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമസ്കാരം സർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാസ്തുവിനെ കുറിച്ചാണ്. ഈ വാസ്തു ദോഷങ്ങൾ മാറ്റുന്നതിനായിട്ട് പലതരത്തിലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ആ വാസ്തു ദോഷം മാറിക്കിട്ടും, അതുവഴി നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം തിരികെ കിട്ടും, അത്തരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ, അത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ? നമ്മളിത് തന്നെ പല പ്രാവശ്യം നമ്മളുടെ വാസ്തു എപ്പിസോഡ് കടന്നുപോയപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം വാസ്തു എന്നാൽ അളവാണ്, അളവ്. അതെപ്പോഴും മനസ്സിലാക്കുക. വാസ്തു എന്നാൽ, വേദം എന്നാൽ അറിവ് എന്ന് പറയുന്ന പോലെ തന്നെ വാസ്തു എന്നാൽ ഒറ്റ വാക്കിലുള്ള അർത്ഥം അളവ് എന്ന് തന്നെയാണ്. അപ്പോൾ വാസ്തുദോഷം പരിഹരിക്കുന്നതിന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കണ്ണി കണ്ട കല്ലോ കട്ടയോ പുല്ലോ ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും പരിഹാരമാവില്ല. അതിന് ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്, നമ്മളിട്ടിരിക്കുന്ന ഷർട്ട് പുഴക്കം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ പുഴക്കം കുറവാണെങ്കിൽ ഇത് ക്രമീകരിക്കുന്നതിന് ഒരു പൂജ ചെയ്താൽ പരിഹരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അതിനെന്ത് ചെയ്യണം? അത് തയ്യൽക്കാരൻ്റെ അടുത്ത് കൊടുത്ത് അതിൻ്റെ അളവ് ക്രമീകരിക്കണം. അതേപോലെയാണ് ഈ വാസ്തുദോഷം എന്ന് പറയുന്നത്. വാസ്തു എന്നാൽ അളവ് തെറ്റിക്കിടക്കുന്നു, അതാണ് വാസ്തുദോഷം. അപ്പോൾ ഈ വാസ്തുദോഷം പരിഹരിക്കുന്നതിന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പഞ്ചശിരസ് കൊണ്ടൊന്നും ഒരിക്കലും ഇത് സാധിക്കില്ല, വാസ്തുപുരുഷ യന്ത്രം കൊണ്ട് സാധിക്കില്ല, കണ്ണി കണ്ട സാധനങ്ങൾ കൊണ്ടൊക്കെ എടുത്തു വെക്കിട്ടുകൊണ്ടൊന്നും സാധിക്കില്ല. കാരണം അളവ് തെറ്റിയാണ് കിടക്കുന്നതെങ്കിൽ അളവ് അത് അളവിലേക്ക് ക്രമീകരിക്കണം. ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ അളവ് കുറയ്ക്കണം, കൂട്ടാനുള്ളതാണെങ്കിൽ. അതായത് ഒരു വീട് പണിത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് വെട്ടിപ്പൊളിച്ച് കളയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അളവ് തെറ്റി കിടക്കുന്ന റൂം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഭിത്തി പൊളിച്ച് കളയുന്നില്ല, പകരം ഒരു 72 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ കബോർഡ് അടിക്കുക അല്ലെങ്കിൽ അരഭിത്തി കെട്ടുക, അങ്ങനെയുള്ള ഒരു കണക്കിലേക്കാണ് വരുത്തുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ വാസ്തു എപ്പിസോഡൊക്കെ കാണുമ്പോൾ ഒരാൾ പൂജയ്ക്ക് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, സാറിൻ്റെ പ്രോഗ്രാമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജനം മൊത്തം വിരളി പിടിച്ച് ഇളകി നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം കണ്ട് വിരളി പിടിച്ച് ഇളകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ സത്യങ്ങൾ പൂർവ്വകാലത്ത് ഉണ്ടായിരുന്ന സത്യങ്ങളാണ് പറയുന്നത്. ഇടക്കാലത്ത് നശിച്ചു പോയി, പിൻകാലത്ത് വന്ന ആചാര്യന്മാരുടെ അറിവില്ലായ്മ കൊണ്ട് ജനം അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ കാരണം കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സത്യങ്ങൾ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞിട്ട് ആ രീതിയിലുള്ള അറിവുള്ള ആചാര്യന്മാരെ കൊണ്ടുവന്ന് ഇത് കൈകാര്യം ചെയ്യുക. അല്ലാതെ നമ്മൾ പ്രോഗ്രാം കണ്ടു അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് ഒരുപാട് പൈസ കൊടുത്ത് അളന്ന് നോക്കി കുറിച്ച് നോക്കി അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞാർക്കാ? വന്ന ആൾക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ കുഴപ്പപ്പെടും തീരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾ പല സ്ഥലത്തും പോയി ഇങ്ങനെ അളന്നിട്ടുണ്ട്. എവിടെയൊക്കെ പോയി അളന്നിട്ടുണ്ടോ? ഒരുപാട് ആചാര്യന്മാർ, 6 പേര് വന്ന് അളന്നു, വലിയ മിടുക്കന്മാരൊക്കെ വന്ന് അളന്നു, അവരൊക്കെ ക്ലിയർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എല്ലാം തെറ്റ് തന്നെയാണ്. ഒരു മാറ്റമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ആചാര്യന്മാർക്ക് കുറേ ഞങ്ങളീ പറയുന്ന കാര്യങ്ങളില്ലേ, അതായത് അളവ് ക്ലിയർ ചെയ്യണമെന്നല്ലാതെ കണ്ടിട്ട് അതിൻ്റെ എല്ലാ സീക്രട്ടുകളും ഞങ്ങൾ ഒരിക്കലും പ്രോഗ്രാമിൽ പറയുന്നില്ല. നമ്മൾ അളവിൻ്റെ ഒരു സാരാംശം മാത്രമേ പറയുന്നുള്ളൂ, വടക്കിഴക്ക് അടുക്കളയായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ അളവ്, ഈ ഓരോ റൂമിനൊക്കെ ഇത്ര കൃത്യമായ അളവുകളുണ്ട്, അതിൻ്റെ നിഷ്ഠകളുണ്ട്, ഇതൊന്നും നമ്മൾ പ്രോഗ്രാമിൽ ഇങ്ങനെ വേണം എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആചാര്യന്മാരും നമ്മളെപ്പോലെ തന്നെയാവും. അപ്പം നമുക്ക് ജീവിക്കണ്ടേ? അപ്പം നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആവണം എന്നുള്ളവർ ഞങ്ങളുടെ അടുത്ത് തന്നെ വരേണ്ട വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സീക്രട്ട്സും ഒരിക്കലും ഈ അത് തന്നെ മന്ത്രം പറഞ്ഞാൽ പോലും ഒരിക്കലും മൂലമന്ത്രം പറയുന്നില്ല. അതൊരു ഈ വിധി, ഇപ്പോൾ നമ്മൾ പൂജാവിധി എല്ലാം കൃത്യമായ അറിവുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ പൂജാവിധി സമ്പൂർണ്ണമായിരിക്കും ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൃത്യമായ മൂലമന്ത്രങ്ങളൊന്നും പ്രോഗ്രാമിൽ പറയുന്നില്ല. കാരണം എന്താണ്? ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ തന്നെ, ഇതിപ്പോൾ ഞാൻ പഠിപ്പിക്കുക, ആരും പഠിപ്പിക്കുന്നില്ല. അതായത് കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് തരികയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഗുരുശിഷ്യ ബന്ധമല്ല ഇവിടെ നടക്കുന്നത്, ഒരു ഗുരു സമൂഹ ബന്ധം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂലമന്ത്രം പ്രാപ്തനാക്കണമെങ്കിൽ ശിഷ്യനായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശിക്ഷണമല്ല നമുക്ക്, ശരിക്കും നിങ്ങളെ ഒരു സമൂഹത്തിന് ഉണർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മൂലമന്ത്രങ്ങൾ പാസ് ചെയ്യില്ല. അതേപോലെ തന്നെ ഈ വാസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ അതിൻ്റെ അളവുകൾ ക്രമീകരിക്കുന്നതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞങ്ങളിവിടെ പറയുന്നില്ല. അല്ലാതെ ഏത് ഭാഗത്ത് എന്ത് വരണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ഇളക്കി വിടുകയാണ് എന്ന് ധരിക്കേണ്ട. നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണമാണ് നടത്തുന്നത്. നമുക്ക് മനസമാധാനത്തോടെ ജീവിച്ചു തീർക്കുന്നതിന് വേണ്ട അറിവുകൾ പകരുകയാണ് ചെയ്യുന്നത്. പരശുരാമൻ പണ്ട് കരിങ്കുരങ്ങനെ ശപിച്ചിട്ടുണ്ട്. അതായത്, എൻ്റെ നാട്ടിൽ നിൻ്റെ വംശം ഇനി വാഴില്ല, എന്നാൽ എൻ്റെ നാടുള്ളിടത്തോളം കാലം നിൻ്റെ പേരിൽ എൻ്റെ നാട്ടിൽ വാണിഭം നടന്നിടും എന്നാണ് പരശുരാമൻ കരിങ്കുരങ്ങനെ ശപിച്ചിട്ടുണ്ട്. അതിൻ്റെ ശ്ലോകമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കൃത്യമായിട്ട് അത് ഓർത്ത് ചെല്ലാൻ പറ്റാത്തതെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ നിൻ്റെ വംശം ഇനി വാഴില്ല,
എന്നാൽ എൻ്റെ നാളുള്ളിടത്തോളം കാലം നിൻ്റെ പേരിൽ എൻ്റെ നാട്ടിൽ വാണിഭം നടന്നിടും. വാണിഭം എന്നാൽ വ്യാപാരം, ബിസിനസ് നടക്കും. എന്താണെന്ന് വെച്ചാൽ കരിങ്കുരങ്ങ് എന്ന് പറയുന്ന സാധനം നിൻ്റെ വംശം എൻ്റെ നാട്ടിൽ വാഴാൻ ഞാൻ സമ്മതിക്കില്ല, ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ കരിങ്കുരങ്ങ് രാസായനം ഇവിടെ ഇഷ്ടംപോലെ വിൽക്കും. അതാണ് പരശുരാമൻ ശപിച്ചത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ ചില അയൽ രാജ്യങ്ങളിൽ അവർ ഉപയോഗിക്കാത്ത, അവർക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം വെച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞ് ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് വാങ്ങിക്കുമ്പോൾ ചിന്തിക്കുക, കരിങ്കുരങ്ങ് രാസായനം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഒറിജിനൽ കിട്ടില്ല. അതേപോലെ തന്നെയാണ് അവർക്ക് ആവശ്യമില്ലാതെ അവരുപയോഗിക്കാത്ത വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി അതിലെ വരും, ഇതിലെ വരും, കെട്ടി തൂക്കിയിട്ടാൽ അത് ശരിയാകും എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും ശരിയായില്ല, ചീറ്റിങ്ങിൽ പെട്ടു എന്ന് പറയുന്നതിന് നമുക്ക് പറയാനുള്ളത് വാസ്തു എന്ന് പറയുന്ന അളവാണ്, അത് കറക്റ്റ് ചെയ്യല്ലാതെ കണ്ടിട്ട് ഈ കണ്ണി കണ്ട സാധനം കെട്ടി തൂക്കിയിടുകയും ഈ പഞ്ചശരിസൊക്കെ വെച്ചാൽ ശരിയാവും, അതൊന്നും ആവില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ നമ്മളെ വിളിച്ച് ചോദിക്കുകയാണ് പഞ്ചശരിസ് ഉണ്ടോന്ന്. അതായത് പഞ്ചശരിസൊന്നും വെച്ചാലൊന്നും വാസുവിൻ്റെ അളവ് ശരിയാവില്ല എന്ന് പറയുന്ന ആളോട് തന്നെ എന്താ സാറിൻ്റെ കയ്യിൽ പഞ്ചശരിസ് കിട്ടുമോ, ഞങ്ങൾക്ക് രണ്ടെണ്ണം തരുമോ, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഈ വക അഭ്യാസത്തിനൊക്കെ എതിരാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചശരിസ് വയ്ക്കുന്നത് തന്നെ ഒരു വീട്ടിലാകെ ഒരെണ്ണം വയ്ക്കാൻ പാടുള്ളൂ, ഇത് തന്നെ പഞ്ചലോഹത്തിലായിരിക്കണം, തറ കെട്ടിയ കോട്ടം തീർക്കുന്നതിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തറ അതായത് പ്ലേസ്മെൻ്റ് പണിയുമ്പോൾ വരുന്ന കോട്ടം തീർക്കുന്നതിന് മാത്രമേ പഞ്ചശരിസ് കൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ ഏഴ് മുറിയുണ്ട് അതിന് ഒമ്പത് പഞ്ചശരിസ് വെച്ചതുകൊണ്ടോ വലിയ വിദ്വാൻ വന്ന് പത്ത് പഞ്ചശരിസ് തന്നുകൊണ്ടൊന്നും വാതുപ്പടിയിൽ വെച്ചുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ല. നമ്മുടെ പൈസ ആ 50,000 രൂപ പത്തെണ്ണം വാങ്ങിച്ചപ്പോൾ 50,000 പോയത് ആ പൈസ അങ്ങ് പോയിന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി. ഇത് തന്നെ ചിലർ വിളിച്ചിട്ട് പോയി എന്നാൽ ഒറിജിനൽ പഞ്ചലോഹം കൊണ്ടുള്ള പഞ്ചശരിസ് നമ്മുടെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ വിളിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞ ഈ വക അഭ്യാസത്തിനും നമ്മൾ തയ്യാറല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ അളവെല്ലാം ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് അളന്ന് തന്നെ കൃത്യമാക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എല്ലാ പോസിറ്റീവ് എനർജികളും നിങ്ങളിലേക്ക് വന്നുകൊള്ളും. അല്ലാതെ നിങ്ങൾ വെറുതെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് കൊണ്ടുപോയി അടുക്കള വെച്ചിട്ട് അതൊക്കെ ശരിയാക്കാൻ വേണ്ടി കണ്ണി കണ്ട സാധനം കൊണ്ടുവന്ന് വെച്ചാൽ ശരിയാവും, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് കക്കൂസ് വന്നു, ഒരു അമ്പല പൂജാരി വലിയ വിദ്വാനാണ്, സൊല്യൂഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് ഉപ്പ് ഉണ്ടെന്ന് ഇട്ടാൽ മതി, ഉപ്പും കല്ലിട്ടാൽ എല്ലാം ശരിയാവുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. ഇവർ മണ്ടൻ എന്നല്ലാതെ പിന്നെ നമ്മൾ എന്താ വിളിക്കുക ശരിക്കും? കാരണം ജനങ്ങൾ വേവലാതി കൊണ്ടുകൊണ്ട് ഓടിച്ചെന്ന് ഒരു പരിഹാരം ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെയൊക്കെ നമുക്ക് ഉദാഹരണമായി ഒത്തിരി ഉണ്ട്. കാരണം എൻ്റെ അടുത്ത് പൂജാ പരിഹാരത്തിനൊന്നൊരാൾ പറഞ്ഞത് ആൾക്ക് സ്ഥലബന്ധമായിട്ട് സർപ്പദോഷവും കാര്യമൊക്കെ ഉണ്ട്, അപ്പോൾ വീട് പണിയാൻ പറ്റില്ല എന്ന് ഒരു വിദ്വാൻ പേടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു വിദ്വാൻ വന്ന് അവിടെ തൃക്കണ്ണ് സ്ഥാപിക്കാൻ വന്നു. തൃക്കണ്ണ്, തൃക്കണ്ണ് എന്ന് വെച്ചാൽ ഭഗവാന്റെ കണ്ണാണ്, അതായത് മൂന്നാം കണ്ണ് സ്ഥാപിക്കാൻ വേണ്ടി അവർ വന്നു. വന്നു കഴിഞ്ഞ് സ്ഥാപിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവരൊരു ഉപദേശം കൂടി കൊടുത്തു. ഇങ്ങനൊരു ആളുണ്ട്, ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യം അങ്ങേര് ചെയ്തു തരും, അതുകൊണ്ട് ആളെ പോയി കാണുന്നതായിരിക്കും നല്ലത്, ഞങ്ങളെക്കൊണ്ട് ഇത്ര സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമ്മളുടെ അടുത്ത് വന്നു. വന്നു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ പ്രോഗ്രാം കൗമുദിയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആൾ കാണാൻ തുടങ്ങി. ഇങ്ങനെ അപ്പോൾ ഇതിൽ പറ്റുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ചിലർ നന്മയും ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ, അതിനുള്ളൊരു ഉപായം കൂടി പറഞ്ഞു കൊടുക്കും. ചിലരൊരിക്കലും പറഞ്ഞു കൊടുക്കില്ല. ഇത് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഈ കല്ല് വാങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കല്ലൊക്കെ കൊടുത്തു, കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു നമ്മളെക്കൊണ്ട് ഇത് സാധിക്കൂ, ഇതിൻ്റെ അടുത്ത സ്റ്റേജ് പോകണമെന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുടെ അടുത്ത് തന്നെ പോകണം, അവിടെ പോയി രക്ഷപ്പെട്ടാളം പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആചാര്യന്മാർ സമൂഹത്തിലുണ്ട്. കാരണം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ തളച്ചിടുന്നില്ല. ചിലരങ്ങനെയല്ല, ഈ ജീവിതം ആ ജീവനാന്തം തളച്ചിടും. അതാണ് ശരിക്കും അവരോട്, ആ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഈ വക ഇതേപോലെ തന്നെ ഒരു കാലത്ത് മണി ട്രീ, മണി പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെടി വെച്ച് പിടിപ്പിച്ചിട്ട് പണം വരുമെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പ്ലാവിലും നിറച്ച് മണി പ്ലാന്റ് വളർന്നു നിൽക്കുക. എന്ത് വരുന്നു വെച്ചാൽ ചക്ക ഉണ്ടായിരുന്നു, അതും ഇല്ലാണ്ടായി. അപ്പോൾ വല്ല ഗുണമുണ്ടോയെന്ന് ചോദിച്ചു, ദരിദ്രം പിടിച്ച് നശിച്ചു. അതായത് ചക്കെങ്കിലും വെട്ടി തിന്നായിരുന്നു, അപ്പോൾ അതും ഇല്ലാണ്ടായി. അപ്പോൾ ഇതേപോലുള്ള അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയി ചീറ്റിംഗ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് അവർ പറ്റിച്ചു ഇവർ പറ്റിച്ചു എന്ന് ചിന്തിക്കുന്നതിലും ഭേദം, നമ്മൾ സാമാന്യ അറിവിലൂടെ ജീവിക്കുക. എപ്പോഴും വാസ്തു എന്ന് പറയുന്നത് അളവ് തന്നെയാണ്. അളവ് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തുവിൻ്റെ ആചാര്യൻ അവിടെ ഭവനത്തിൽ വന്ന് അളക്കണം, അത് എല്ലാ റൂമും അളക്കണം, അടുക്കള നിർബന്ധമായിട്ട് അളക്കണം, ബെഡ്റൂം അളക്കണം, ചുറ്റളക്കണം. ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആചാര്യം വന്നാൽ മാത്രമേ നിങ്ങൾ അളപ്പിക്കാൻ പാടുള്ളൂ. അല്ലാതെ വലിയ വിദ്വാനാണ് വരണത്, വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് അതങ്ങ് മാറ്റി ഇതങ്ങ് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവും? ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് അളക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് വലിയ ആളിന് വന്നേ ആ ഗോണി മാറ്റാൻ പറഞ്ഞു, മാറ്റി മറ്റേതെടുത്ത് ഇപ്പുറത്ത് വയ്ക്കാൻ പറഞ്ഞു, അതുകൊണ്ട് വല്ലതും സംഭവിച്ചോ? അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ അവർക്കൊന്ന് അറിഞ്ഞുകൂടാന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെല്ലാം വാസ്തു എന്നാൽ അളവാണ്, അത് ക്ലിയർ ചെയ്യണം. ഈ ആചാര്യന്മാരൊക്കെ ആദ്യം ക്ലിയർ ചെയ്ത് പഠിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ജനത്തിനും
നന്മയുണ്ടാവും, ആചാര്യന്മാർക്കും ഉണ്ടാവും. പ്രണവത്തിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.